വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ലഭിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതി പത്മകുമാറിനെ കുട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകം ഈ തിരിച്ചറിയൽ തന്നെയാണ്. കുഞ്ഞ് ഈ പത്മകുമാറിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് കേരള പോലീസിൽ കമ്മീഷണറുടെ സ്കോഡ് തമിഴ്നാട്ടിൽ നിന്നും പുളിയറയിൽ നിന്നും ഇവരെ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നതിനിടെ അറസ്റ്റിലാക്കുന്നത്. അതിനുശേഷം കൃത്യം 4 മണിയോടെ കേരള പോലീസ് ഈ സംഘത്തെയും വഹിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കടക്കുന്നു. പിന്നീട് 5 മണിയോടുകൂടി KAP ക്യാമ്പ് അടൂരിലെ ക്യാമ്പിൽ ഇവരെ എത്തിച്ച് ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മൊഴി ആദ്യം പത്മകുമാറിൽ നിന്നും ലഭിച്ചത് ഇതാണ്. കൃത്യത്തിൻ്റെ ലക്ഷ്യം സംബന്ധിച്ചാണ്, അതായത് 5 ലക്ഷം രൂപ ഈ പെൺകുട്ടിയുടെ പിതാവിന് നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. പക്ഷേ അഡ്മിഷനും റെഡിയായില്ല, പൈസയും തിരിച്ചു കിട്ടിയില്ല. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് ഈ കൃത്യത്തിലേക്ക് മുതിർന്നത് എന്നാണ് പ്രതിയായ പത്മകുമാറിൻ്റെ ആദ്യ മൊഴി ലഭിക്കുന്നത്. ഇതിനെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പെൺകുട്ടി ഇപ്പോൾ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി തന്നെ പോലീസിനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഒരുപാട് സംഭവവികാസങ്ങളും ചോദ്യങ്ങൾക്കുമൊക്കെ തന്നെ സ്ഥിരീകരണമാണ് ഇനി ലഭിക്കേണ്ടത്.